രഞ്ജിത്തിന്റെ അഭിപ്രായം രഞ്ജിത്തിന്റെ സ്വന്തം അഭിപ്രായമാണ്. അദ്ദേഹം അങ്ങനത്തെ ഒരു പ്രകൃതമാണ് പണ്ടും, ഇപ്പോഴൊന്നും അല്ല, ഇങ്ങനൊന്നും അല്ല, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. ഓരോരുത്തരുടെ നേച്ചർ മാറ്റം. മോഹൻലാലിനെ മമ്മൂട്ടിയൊക്കെ വിമർശിക്കുന്നത് ആരോടും പറയും, അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ ഒരു സ്നേഹിതനെന്ന നിലയിൽ ഒരു രഞ്ജിത്ത് ഒരു നല്ല ദുഷ്ടനൊന്നുമല്ല, വളരെ നല്ല മനസ്സിന്റെ ഉടമാണ്. ഈ വേണമെന്നൊന്നുമല്ല കേട്ടോ, ഈ ചുമ്മാ ഈ വർത്തമാനം പറയുമ്പോൾ കാണാൻ അയാൾ വളരെ നല്ലൊരു, എന്നെ സംബന്ധിച്ച് എന്റെ വ്യക്തി ജീവിതത്തിൽ എന്റെ ഒരു, ഞാൻ അദ്ദേഹത്തിന്റെ സിനിമകളിലൊന്നും അങ്ങനെ അധികം വ്യക്തി ജീവിതത്തിൽ വളരെ നല്ല മനുഷ്യൻ, ഹെൽപ്ഫുള്ളായിട്ടുള്ളതാണ്. ഈ പറയുന്ന ഒന്നും മാടമ്പിക്ക് എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നു, സംസാരിക്കുമ്പോൾ അങ്ങനെ തോന്നും. കാരണം തുറന്ന് പറയുമ്പം മാടമ്പി എന്ന് പറയുന്ന പേരുണ്ട്. അങ്ങനെ മാടമ്പികളും അടിമകളും ഇപ്പം ഇല്ലല്ലോ. പിന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നുന്ന എല്ലാവരും പറയുന്നില്ലേ, അതുപോലെ അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല, ഒരു കലാപ്രവർത്തകനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈൽ വേറെയാണ്. പക്ഷേ രഞ്ജിത്തിന് ഒരിക്കലും ഒരു മനുഷ്യത്വം ഇല്ലാത്തതാണെന്ന്, വളരെ മനുഷ്യത്വമുള്ളതാണ്, ഒരുപാട് പേരെ സഹായിച്ചിരുന്നു. എന്നെ പേരെടുത്ത് പറയുന്നില്ല, നമുക്കൊരു വിഷമം വന്നാൽ നമ്മൾ കൂടെ നിന്ന് സഹായിക്കാനുള്ള മനസ്സുള്ള ഒരു നല്ല സ്നേഹിതനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ തമ്മിൽ സ്നേഹമാണ്. പക്ഷെ ഇപ്പം എന്നെ പറ്റി അദ്ദേഹം പറഞ്ഞാൽ ഞാനൊരു തമാശയായിട്ട് എടുക്കത്തില്ല. അതൊന്നും ഒരു ഒരു സ്വാതന്ത്ര്യം കൊണ്ട് പറയുന്നതാണ്. രഘുവിനെ പറ്റിയൊക്കെ ചില കമന്റ് പറഞ്ഞു, അതാ ഭീമൻ രഘു എന്ന വ്യക്തിയോടുള്ള സ്നേഹവും ആ ഒരു നമ്മുടെ ഒരാളാണല്ലോ എന്നുള്ള ഒരു ഫലം കുറ്റമായിട്ട് പറയുന്നതല്ല.